ഹലോ എവരിവൺ, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു മൈക്രോഫോൺ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ സാധാരണ ഒരു മൈക്രോഫോൺ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ടൈമിൽ ആ മൈക്രോഫോൺ യൂസ് ചെയ്യാതെ ഇൻബിൽഡ് ആയിട്ട് ലാപ്ടോപ്പിൽ വരുന്ന മൈക്രോഫോണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു എങ്ങനെ നമുക്ക് മൈക്രോഫോൺ നമ്മുടെ പി സിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. ആ വീഡിയോ ഈ വീഡിയോ നിന്ന് നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് പി സിയുടെ കാര്യം വരുമ്പോൾ നമുക്ക് രണ്ട് പോർട്ട് അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ടും അതോടൊപ്പം നമ്മുടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ടും. എന്നാൽ ലാപ്ടോപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒറ്റ പോർട്ടാണ് കിട്ടുന്നത്. അതായത് മൈക്രോഫോൺ ആയാലും നമ്മുടെ ഹെഡ്ഫോൺ ആയാലും കണക്ട് ചെയ്യുന്നതിൽ ഒറ്റ പോർട്ടിലാണ്. അതാണ് ഈ ഒരു പ്രോബ്ലം വരാനുള്ള കാരണം. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, റിയൽ ടെക് ഓഡിയോ മാനേജർ. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തൊരു വീഡിയോ കാണുക. ഞാൻ ലിങ്ക് ഐ ബട്ടണിലും അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പിന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ സെർച്ച് ബാറിൽ സൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റുക, സൗണ്ട് സെറ്റിങ്സ്. അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സൗണ്ടിനെ പറ്റിയുള്ള സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. അതിന് താഴെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇൻപുട്ട് എന്ന്. അതായത് നമ്മൾ ഇൻപുട്ടായിട്ട് സൗണ്ട് കൊടുക്കുന്ന എല്ലാ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ടെസ്റ്റ് ഒരു മൈക്രോഫോൺ എന്നൊരു ഓപ്ഷൻ. അവിടെ ഒരു ബ്ലൂ ലൈൻ്റെ വേരിയേഷനും കാണാൻ പറ്റും. ആ വേരിയേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ മൈക്രോഫോണിൽ നിന്ന് വരുന്ന സൗണ്ടാണ് ആ വേരിയേഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ എല്ലാം വേണ്ടത് നിങ്ങൾക്ക് മുകളിലൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ചൂസ് യുവർ ഇൻപുട്ട് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ ഏതൊക്കെ മൈക്രോഫോൺ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ ലിസ്റ്റ് കാണിക്കുന്നതാണ്. ജസ്റ്റ് ഇപ്പം നിങ്ങളിപ്പം ഒരു അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ആരോ കാണാൻ പറ്റും താഴ്പോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്യാൻ നേരം നിങ്ങൾക്ക് ലിസ്റ്റ് കാണുന്നതാണ് ഏതൊക്കെ മൈക്രോഫോണാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന്. ഇപ്പോൾ എനിക്ക് ലിസ്റ്റ് കാണാത്ത കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പി സിയിലൂടെയാണ്. പി സിക്ക് ഒരു ഇൻബിൽഡായിട്ടൊരു മൈക്രോഫോൺ ഇല്ല, നമ്മൾ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്ന മൈക്രോഫോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത്. അപ്പം ഞാൻ ഈ കണക്ട് ചെയ്ത മൈക്രോഫോൺ അവിടെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഏത് മൈക്രോഫോണാണോ കണക്ട് ചെയ്തിട്ടുള്ളത് അത് ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഞാനിപ്പം ഈ മൈക്രോഫോൺ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലോസ് ചെയ്യുക. നിങ്ങൾ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്ത് തന്നെ സെലക്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 3-pin അഡോപ്റ്ററിൻ്റെ ആവശ്യമില്ല, 4-pin അഡോപ്റ്റർ ഉപയോഗിച്ച് തന്നെ മൈക്രോഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. നിങ്ങൾ സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക. അവിടെ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മാനേജ് ഓഡിയോ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ വരുന്നതാണ്. ഇവിടെ റെക്കോർഡിങ്ങിനായിട്ട് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ മൈക്രോഫോൺ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് കോൺഫിഗർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് സെറ്റപ്പ് യുവർ മൈക്രോഫോൺ എന്ന്, അവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്, ഹെഡ്ഫോൺ മൈക്രോഫോണ്, ഡെസ്ക്ടോപ്പ് മൈക്രോഫോണ്, അതേഴ്സ്. നമുക്ക് വേണ്ടത് ഡെസ്ക്ടോപ്പ് മൈക്രോഫോണാണ്. അത് ടാപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം നമുക്ക് ഒരു ലെറ്റർ തരുന്നുണ്ട്, അത് വായിക്കാൻ വേണ്ടി. ജസ്റ്റ് നമ്മൾ സംസാരിക്കുന്ന സമയം തന്നെ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നെക്സ്റ്റ് വരുന്നതാണ് പറ്റും. അവിടെ നെക്സ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഗ്രീൻ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ സൗണ്ടിൻ്റെ വേരിയേഷൻ ആണ്. നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ അഫക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ് ഇനി പറയാനുള്ളത്. അത് നിങ്ങൾ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാൻ നേരം വളരെ ലോ സൗണ്ടിലായിരിക്കും, വോയിസിലായിരിക്കും നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. ആ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നിങ്ങൾ മൈക്രോഫോണിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. അവിടെ ലെവൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്, മൈക്രോഫോൺ സൗണ്ടും അതോടൊപ്പം മൈക്രോഫോൺ ബൂസ്റ്റർ എന്ന് പറയുന്നത്. ഈ മൈക്രോഫോൺ സൗണ്ട് നോർമലായിട്ട് 50 കിടക്കുന്നത്, നമ്മളത് 100 കൊണ്ട് വെക്കുക. അപ്പോൾ നമ്മുടെ മൈക്രോഫോണിൻ്റെ സൗണ്ട് ഇച്ചുകൊണ്ട് ലൗഡറായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഉള്ളത് മൈക്രോഫോൺ ബൂസ്റ്ററും, അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പം മൈക്രോഫോൺ ബൂസ്റ്റർ 0 വെച്ചിരിക്കുന്നത്, കാരണം ഞാനത് ബൂസ്റ്റർ 100 ഇടുന്ന ടൈമിലൊക്കെ ഞാൻ പി സിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫാനിൻ്റെ വോയിസ് നല്ലപോലെ മൈക്രോഫോണിനകത്ത് കേൾക്കും. അപ്പോൾ അത് കട്ട് ചെയ്യാനൊക്കെ പാടാണ് വീഡിയോ എന്ന്. അതുകൊണ്ട് ഞാൻ അത് 0 ഇടുന്നത്, മൈക്രോഫോൺ സൗണ്ട് 100 ഇടുന്നത്. ഇങ്ങനെ നമുക്ക് ആ പ്രോബ്ലംസും വളരെ സിമ്പിളായിട്ട് രീതിയിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു, റിയൽ ടെക് HD ഓഡിയോ മാനേജർ. അത് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ സൗണ്ടൊക്കെ നമുക്ക് ക്ലിയർ ആക്കാനൊക്കെ പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ആ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യുക.
ജസ്റ്റ് നമുക്ക് ഈ സൗണ്ടിന്റെ ഓപ്ഷന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ഉറപ്പ് വരുത്തുക, നിങ്ങൾ റിയൽ ടൈം ഓഡിയോ മാനേജർ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ PCയിൽ ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻ്റർഫേസിലാണ് കിട്ടുന്നത്. അവിടെ മൈക്രോഫോൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് മൈക്രോഫോണിൻ്റെ സൗണ്ട് കൂട്ടാനും അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ മൈക്രോഫോൺ ബൂസ്റ്ററിൻ്റെ സൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇതൊരു നല്ല സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ വോയിസ് ട്യൂണിങ് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ എക്കോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സോഫ്റ്റ്വെയറിനെ ഡെഡിക്കേറ്റ് ആയിട്ട് വീഡിയോ വേണമെങ്കിലും ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതായിരുന്നു എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.